ഇസ്ലാമിന്റെ വിധി എന്താണ്? ഇസ്ലാമികമായി ഇന്ന് ആ വിഷയത്തിൽ ആളുകൾ ഒരുപാട് ഒരുപാട് ഇല്ലാത്ത ആചാരങ്ങൾ ചെയ്തുകൊണ്ട് നടക്കുന്ന ആളുകളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നഈ എന്ന് പറയുന്ന സമ്പ്രദായം വിരോധിച്ചിട്ടുണ്ട്. നഈ എന്ന് പറഞ്ഞാൽ എന്താണ്? ഭാഷയിൽ അതിന്റെ അർത്ഥം മരണവാർത്ത മറ്റുള്ളവരോട് അറിയിക്കലാണ്, അത് പരസ്യം ചെയ്യലാണ്. അതേ അവസരത്തിൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്ത് ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ ജാഹിലിയ സമ്പ്രദായങ്ങളിൽ ഉണ്ടായിരുന്ന പലതും ഉണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വരവോടുകൂടി അവിടുന്നതെല്ലാം വിരോധിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ ജാഹിലിയ കാലഘട്ടത്തിലുണ്ടായിരുന്ന സംസ്കാരം എന്താണ്? ഒരാളെ വിളിച്ചു പറയാൻ വേണ്ടി ഏൽപ്പിക്കുന്നു. വിളിച്ചു പറയാൻ വേണ്ടി ഒട്ടകപ്പുറത്തോ കഴുതപ്പുറത്തോ കുതിരപ്പുറത്തോ ഒരാളെ ഏൽപ്പിച്ചിട്ട് എല്ലാ സ്ഥലങ്ങളിലും മാർക്കറ്റുകളിലും അങ്ങാടികളിലും പോയിട്ട് ഇതാ ഇന്നയാൾ മരണപ്പെട്ടിരിക്കുന്നു എന്ന് പറയുക മാത്രമല്ല, അയാൾക്ക് വേണ്ടി പ്രത്യേകമായ അയാളുടെ കുറെ അവദാനങ്ങൾ പാടുകയും അയാളെ സംബന്ധിച്ച് ഒരുപാട് പ്രശംസകൾ പറയുകയും അയാളുടെ മരണം മുഖേന ഈ സമുദായത്തിന് വലിയ ഈ നാട്ടിന് വലിയ ആപത്താണ് സംഭവിച്ചിരിക്കുന്നത്, വലിയ മുസീബത്താണ് സംഭവിച്ചിരിക്കുന്നത് എന്നിങ്ങനെ ആ മരണപ്പെട്ട വ്യക്തിയുടെ ഗുണഗണങ്ങൾ പറയുകയും അതങ്ങനെ പരസ്യപ്പെടുത്തുകയും അതുപോലെ തന്നെ ഓരോ രൂപത്തിലുള്ള പ്രത്യേകമായ വിലാപ പ്രകടനങ്ങൾ കരയുകയും കരയാനില്ലാത്തവർ കരച്ചിൽ അഭിനയിച്ചുകൊണ്ട് സംസാരിക്കുകയും അങ്ങനെ പല രൂപത്തിലാണ് ഈ സംസ്കാരങ്ങളൊക്കെ നിലനിന്നിരുന്നത്. ഇതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. വാസ്തവത്തിൽ ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ അയാളുടെ ബന്ധുക്കളെയും അതുപോലെ തന്നെ പരിചയക്കാരെയുമൊക്കെ മരണവാർത്ത അറിയിക്കുന്നതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ചിട്ടില്ല. അത് വിരോധിക്കപ്പെടേണ്ടുന്ന ഒരു സംഗതിയുമല്ല. കേവലം ഒരറിയിപ്പ് നൽകൽ, ഫോണിലൂടെയോ മറ്റോ വിളിച്ചു പറയൽ, അതല്ലെങ്കിൽ പോയിട്ട് ഒരാൾ പോയിട്ട് വിവരം പറയൽ, അതൊന്നും ഇസ്ലാമിൽ വിരോധിച്ചിട്ടുള്ള സംഗതിയല്ല. അതേ അവസരത്തിൽ നിങ്ങൾ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ നജാഷി രാജാവ് മരണപ്പെട്ടു എന്ന വിവരം കിട്ടിയപ്പോൾ അങ്ങകലെ അബ്സീനിയയിലച്ച് നജാഷി എന്ന് പറയുന്ന രാജാവ് മരണപ്പെട്ടിരിക്കുന്നു എന്ന വിവരം, ആ നാട്ടിലാണെങ്കിൽ മുസ്ലിമീങ്ങളുള്ള നാടല്ല, അവിടെ ആ മരണം നടന്ന വിവരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് അതാ അല്ലാഹു വഹീലൂടെ അറിയിച്ചു കൊടുത്തതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിച്ചു കൊടുത്തിട്ടില്ലെങ്കിൽ മദീനയിൽ തന്നെ നടന്ന സംഗതിയാണെങ്കിലും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയാറുമില്ല. നിങ്ങൾ നോക്കൂ, നജാഷി അവിടെ മരണം നടന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് വഹി കിട്ടുന്നു. ആ സഹോദരൻ നജാഷി എത്യോപ്യയിൽ എത്തിയതല്ലെങ്കിൽ അബ്സീനിയയിൽ വെച്ച് മരണപ്പെട്ടിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോട് ആ മരണവാർത്ത അറിയിക്കുകയാണ്. മരണം നടന്ന ദിവസം തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് അള്ള വിവരം കൊടുത്തു. അതല്ലാതെ അന്ന് ഫോണില്ലല്ലോ, മറ്റ് സംവിധാനങ്ങളില്ലല്ലോ, അല്ലാഹു വഹി അറിയിച്ചു കൊടുത്തതാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെയും കൂട്ടി സഹാബിമാരോട് ഈ വിവരം പറയുകയും സ്വഹാബത്തിനെയും കൂട്ടിയിട്ട് ആ നജാഷിക്ക് വേണ്ടി ജനാസ നമസ്കാരം നിർവഹിക്കുകയും ചെയ്തു. ഇത് മറഞ്ഞ മയ്യത്തിന് വേണ്ടി ജനാസ നമസ്കരിക്കുന്നതിന് പല പണ്ഡിതന്മാരും തെളിവാക്കിയിട്ടുണ്ട്. സ്ഥലത്തില്ലാത്ത ജനാസക്ക് വേണ്ടി നമസ്കാരം നിർവഹിക്കുന്നതിന് ഇത് പലരും തെളിവാക്കിയിട്ടുണ്ട്. പക്ഷേ സഹോദരങ്ങളെ, സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും ഒരിടത്ത് വെച്ച് ജനാസ നമസ്കാരം നിർവഹിക്കപ്പെട്ടിട്ടുള്ള ഒരു മയ്യത്തിന് വേണ്ടി അവിടുത്തെ പ്രവാചകന്റെ ചരിത്രത്തിൽ മറ്റൊരു സ്ഥലത്ത് വെച്ച് ഒരിടത്ത് വെച്ച് നിസ്കാരം നടന്നിട്ടുള്ള ഒരു മയ്യത്തിന് വേണ്ടി നബി തങ്ങൾ നമസ്കരിച്ചിട്ടില്ല എന്നതാണ് പണ്ഡിതന്മാര് പലരും വിധിസംബദ്ധമായി നൽകിയ പ്രസ്താവനകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ നജാഷിക്ക് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിച്ചത് ഒരു സ്പെഷ്യൽ കേസാണ്. അത് പൊതുവേയുള്ള ഒരു കാര്യമല്ല. ലോകത്തെവിടെയും ആളുകൾ മരണപ്പെട്ടു എന്ന് കേട്ട് കഴിഞ്ഞാൽ അവിടെയൊക്കെ ജനാസ നമസ്കാരം നിർവഹിക്കപ്പെടേണ്ടതുണ്ടല്ലോ. ആ ജനാസ നമസ്കാരം നിർവഹിക്കപ്പെട്ട് കഴിഞ്ഞാലും പുറം രാജ്യങ്ങളിലുള്ള ആളുകൾ ആ വിവരമറിഞ്ഞാൽ ആ മറഞ്ഞ മയ്യത്തിന് വേണ്ടി നമസ്കരിക്കേണ്ടതുണ്ട്, അങ്ങനെ നമസ്കരിക്കാവുന്നതാണ് എന്ന്
ചില പണ്ഡിതന്മാർക്കൊക്കെ അഭിപ്രായമുണ്ട്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ചരിത്രത്തിൽ നിന്ന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നജ്ജാശിക്ക് വേണ്ടി അവിടെ ഒരു നമസ്കാരം നിർവഹിക്കപ്പെട്ടിട്ടില്ലാത്തതുകൊണ്ട് ഇവിടെ നബി തങ്ങൾക്ക് പ്രത്യേകമായി അറിയിപ്പ് കിട്ടുകയും സഹാബത്തിനെയും കൂട്ടി നമസ്കരിക്കുകയും ചെയ്തതാണ് എന്നഭിപ്രായപ്പെട്ടിട്ടുള്ള പണ്ഡിതന്മാരുണ്ട്. അഭിപ്രായ വ്യത്യാസമുള്ള ഒരു വിഷയമായതുകൊണ്ട് സൂചിപ്പിച്ചു എന്ന് മാത്രം. ഇനി സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ അതാ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ മദീന പള്ളി അടിച്ചു വാരിയിരുന്ന, മദീനത്തെ മസ്ജിദ് അടിച്ചു വാരി വൃത്തിയാക്കിയിരുന്ന ഒരു സഹോദരി ഉണ്ടായിരുന്നു. ആ സഹോദരിയെ നബി തങ്ങൾ ഒരിക്കൽ പള്ളിയിൽ ചെന്നപ്പോൾ വൃത്തിയാക്കാൻ ആ സഹോദരി വന്ന് കാണാത്തത് കണ്ടപ്പോ നബി തങ്ങൾ അന്വേഷിക്കുകയാണ് അവരെവിടെ പോയി. അപ്പോഴാണ് സഹാബത്ത് പറയുന്നത്, മാത്തത്ത് അവർ മരിച്ചുപോയി നബിയെ, അവരിന്നലെ മരണപ്പെട്ടു. ആ സമയത്തതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാണ്, അഫലാ കുന്തും ആദന്തുമുനി, നിങ്ങൾ എന്തുകൊണ്ട് എന്നോട് വിവരം പറഞ്ഞില്ല, നിങ്ങൾ എന്തുകൊണ്ട് ആ മരണവാർത്ത എനിക്ക് തന്നില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നു. അപ്പൊ അതിൽ നിന്ന് ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ അയാളുമായി ബന്ധമുള്ള ആളുകളോട്, അതുപോലെ തന്നെ ആ രൂപത്തിൽ ബന്ധപ്പെടാവുന്ന ആളുകൾക്ക് ആ മരണവാർത്ത അറിയിക്കുന്നത് തെറ്റായ സംഗതിയല്ല, ആ മരണവാർത്ത അവരോട് പറയുന്നതും തെറ്റായ സംഗതിയല്ല. അതേ അവസരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ചത് എന്താണ്? നബി തങ്ങളുടെ കാലത്ത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇങ്ങനെ വാഹനപ്പുറത്തൊരാള് പറഞ്ഞേച്ച് അങ്ങാടികളിലൂടെ ഇങ്ങനെ വിളിച്ചു പറയിപ്പിച്ച് അയാളുടെ ഗുണഗണങ്ങളും മറ്റ് കാര്യങ്ങളുമൊക്കെ ഇങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സമ്പ്രദായം വന്നുണ്ടായിരുന്നു. അത് വിരോധിക്കപ്പെട്ട സംഗതിയാണ്. ഇന്നും അതാ നാടുകളിലൊക്കെ മരണം നടന്നു കഴിഞ്ഞാൽ ഇന്നതൊരു ആചാരമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. മരണം നടന്നു കഴിഞ്ഞാൽ ഉടനെ അതാ ഒരു വാഹനം ഏർപ്പാട് ചെയ്യുന്നു, ഒരു അനൗൺസർ ഏർപ്പാട് ചെയ്യുന്നു. അങ്ങനെ അയാളതാ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അനൗൺസ്മെന്റ് നടത്തുന്നു. അയാളും ഈ ജനാസയുമായിട്ട് ഒരു പക്ഷേ ഒരു ബന്ധവുമില്ല, അയാളൊരു പ്രൊഫഷണൽ അനൗൺസറാണ്. അങ്ങനെ അയാൾ ഇങ്ങനെ അനൗൺസ് ചെയ്യുമ്പോ അത് കേൾവിക്കാർക്ക് ഇതൊരു ജനാസയാണെന്ന്, ജനാസയെ സംബന്ധിച്ചുള്ള അനൗൺസ്മെന്റ് ആണെന്ന് തോന്നിപ്പിക്കുന്ന നിലക്ക് അയാളുടെ മനസ്സിലില്ലാത്ത വികാരങ്ങൾ അയാൾ പ്രകടിപ്പിച്ചുകൊണ്ട് അയാൾ അനൗൺസ് ചെയ്യുന്നു എന്ന് പലപ്പോഴും നാടുകളിൽ കാണുന്ന രൂപമാണ്. അയാൾ പറയും, ഇന്നാൽ ഇന്ന വെക്കിരി മരണപ്പെട്ടു എന്നത് വ്യസന സമയത്ത് അറിയിക്കുന്നു. അയാൾക്ക് വ്യസനമില്ല, വ്യസനമില്ലാതെ തന്നെയാണ് പലപ്പോഴും അയാൾ വ്യസന സമയത്ത് അറിയിക്കുന്നത്. അതുപോലെ തന്നെ പല കാര്യങ്ങളും പറയും. അങ്ങനെ വിളിച്ചു പറയാൻ വേണ്ടി വാഹനം ഏർപ്പാട് ചെയ്ത് അങ്ങനെ ഒരു അനൗൺസ്മെന്റ് നടത്തുന്ന ഒരു സമ്പ്രദായം ഒഴിവാക്കലാണ് ഉത്തമം. കാരണം എന്തെന്നല്ലേ, ഈ മയ്യത്തിന്റെ ഗുണഗണങ്ങളൊന്നും വിളിച്ചു പറയുന്നില്ലെങ്കിൽ പോലും അങ്ങനെ അങ്ങാടികളിലൂടെ പരസ്യമായി ഒരു അനൗൺസ്മെന്റ് നടത്തിക്കൊണ്ട് പോകുന്നത് നബി തങ്ങൾ വിരോധിച്ചിട്ടുള്ള കാര്യങ്ങളിൽ പെട്ടേക്കുമോ എന്ന് നമ്മേക്കാളെല്ലാം ഉത്തമരായ തലമുറയിലെ നേതാക്കന്മാര് ഭയപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനെപ്പറ്റി ആലോചിക്കേണ്ടതില്ലേ? മഹാനായ, നിങ്ങൾ നോക്കൂ, ഹുദൈഫത്തുബ്നുൽ യമാൻ റളിയല്ലാഹു തആലാൻഹു, അദ്ദേഹം അതാ ആളുകളോട് പറയാറുണ്ട്, അദ്ദേഹം വസിയത്ത് പോലും എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. എന്ത്? ഞാൻ മരിച്ചു കഴിഞ്ഞാൽ, ഇദാ മിത്തു, ഞാൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങളൊരിക്കലും എന്റെ മരണവാർത്ത ഇങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ട് നടക്കരുത്, എന്റെ മരണവാർത്ത നിങ്ങൾ അങ്ങനെ അറിയിപ്പ് നടത്തരുത്, പ്രഖ്യാപിച്ച് നടക്കരുത്. ഇന്നി അഖാഫു അന്യകൂന നഅയാ, അല്ലാഹുവിന്റെ റസൂല് വിരോധിച്ച നഅയിൽ അത് പെടുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. കാരണം അല്ലാഹുവിന്റെ റസൂല് എന്നാ അനിൻ നഅയി, ഇങ്ങനെ മരണവാർത്ത വിളിച്ചു പറയൽ അതങ്ങനെ അറിയിക്കൽ വിരോധിച്ചതായി ഞാൻ കേട്ടിരിക്കുന്നു എന്ന് ഹുദൈഫത്ത് റളിയല്ലാഹു തആലാഹു പറയുമ്പോ സ്വാഭാവികമായ ഒരു അറിയിപ്പിനപ്പുറം അതിന് വലിയ രൂപത്തിലുള്ള ഒരു പബ്ലിസിറ്റി നൽകിക്കൊണ്ട് രാജ്യമൊട്ടാകെ വിളിച്ചു പറയാനുള്ള ഏർപ്പാടുണ്ടാക്കിയിട്ട് കവലകളിലും മാർക്കറ്റുകളിലും പോയിട്ടൊക്കെ ഇങ്ങനെ അനൗൺസ് ചെയ്യുന്ന സമ്പ്രദായം അതൊഴിവാക്കപ്പെടേണ്ടതാണ് എന്നതാണ് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. നിങ്ങൾ നോക്കൂ, പലപ്പോഴും ജാഹിലിയ കാലഘട്ടത്തിൽ എന്താണ് ഉണ്ടായിരുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞ രൂപത്തിലുള്ള സംസ്കാരങ്ങളും സമ്പ്രദായങ്ങളും ഒക്കെയാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് എന്താണ് വേണ്ടത്? മരണം നടന്നു എന്ന വാർത്ത ബന്ധുക്കളെയോ മറ്റോ ഒക്കെ മറ്റുള്ള സംവിധാനങ്ങളിലൂടെയൊക്കെ അറിയിക്കുകയും
അതേ അവസരത്തിൽ ഇങ്ങനെ ശബ്ദമുയർത്തിയിട്ട് ഒരു അനൗൺസ്മെന്റ് ഏർപ്പാടാക്കിയിട്ട് മാർക്കറ്റുകളിലൂടെ റോഡുകളിലൂടെ ഇങ്ങനെ പരസ്യം ചെയ്തു പോകുന്ന സമ്പ്രദായം, ജാഹിലിയ നഹിയിനോട് ജാഹിലിയ മരണവാർത്ത അറിയിക്കുന്ന സംസ്കാരത്തോട് രൂപസാദൃശ്യമുള്ളത് കൊണ്ട് അതൊഴിവാക്കലാണ് നല്ലത്, അതൊഴിവാക്കുകയാണ് വേണ്ടത് എന്നതാണ് പണ്ഡിതന്മാരതിനെ സംബന്ധിച്ച് പറയുന്നത്. മാത്രമല്ല, നമ്മുടെ നാട്ടിലൊക്കെ വേറെയും ചില ആചാരങ്ങളുണ്ട്. മരണവാർത്ത അറിയിക്കാൻ പലപ്പോഴും ബന്ധുക്കളുടെ വീടുകളിലേക്ക് ചില ആളുകളെ പറഞ്ഞേക്കണം എന്നൊരു അലിഖിതമായ നിയമങ്ങളുണ്ട്. വിവാഹബന്ധത്തിലൂടെയുണ്ടായ ബന്ധുക്കളുടെ വീട്ടിലേക്ക് ഇന്നയാളുടെ മരണം നടന്നിരിക്കുന്നു എന്നറിയിക്കാൻ സാധാരണ ഏതെങ്കിലും ആളുകളല്ല, അധികൃതരായ ഏതെങ്കിലും ചില ആളുകളെ, നമ്മുടെ നാട്ടിലുള്ള ചില ആളുകളെ, അമുസ്ലിമീങ്ങളായ ചില ആളുകളെയൊക്കെ ഏർപ്പാട് ചെയ്യുന്നു. മാത്രമല്ല, അവരത് പറയാൻ ആ വീട്ടിലേക്ക് എത്തിയാൽ അവർക്ക് കിട്ടേണ്ട ചില അവകാശങ്ങളുണ്ട് പോലും, വെള്ളത്തുണി കിട്ടണം പോലും, വെറ്റില കിട്ടണം പോലും, അടക്ക കിട്ടണം പോലും, അങ്ങനെയൊക്കെയുള്ള ചില സംസ്കാരങ്ങൾ ഇങ്ങനെ മരിച്ചത് വിളിച്ച്, മരിച്ചത് പറയാൻ വേണ്ടി പോകാൻ വേണ്ടി ചില നാടുകളിലൊക്കെ ചില പ്രത്യേകമായ ആളുകൾ പോലുമുള്ള അവസ്ഥയൊക്കെ നാട്ടിൻപുറങ്ങളിൽ കാണാറുണ്ട്. അതൊക്കെയും ഇസ്ലാമികമായ നിലയ്ക്ക് പലരും ഉണ്ടാക്കി തീർത്തിട്ടുള്ള അനാചാരങ്ങളാണെന്ന് നമ്മൾ ഈ സന്ദർഭത്തിൽ ഉണർത്തുകയാണ്. ഇനി സഹോദരന്മാരെ, അപ്പൊ അതിന്റെ കാര്യം അങ്ങനെയാണ്, എന്താ അപ്പൊ വേണ്ടത്? ഇങ്ങനെ അനൗൺസ്മെന്റ് സംഘടിപ്പിക്കാതിരിക്കലാണ് നല്ലത്. നമ്മൾ അത്ര മനസ്സിലാക്കിയാൽ മതി. അങ്ങനെ ഉണ്ടല്ലോ, അതൊരു വലിയ കാര്യമായിട്ടാണ്. അത് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു ആചാരം ഉണ്ടാവില്ല. ഒരാളത് വിളിച്ചു പറഞ്ഞിട്ടില്ലെങ്കിൽ പറയും, കണ്ടോ അവന്റെ ബാപ്പ മരിച്ചിട്ട്, അല്ലെങ്കിൽ ഉമ്മ മരിച്ചിട്ട്, അല്ലെങ്കിൽ ബന്ധുക്കൾ മരിച്ചിട്ട് ഒരു ജീപ്പ് വിളിച്ചത് അനൗൺസ്മെന്റ് നടത്താൻ അവൻ തയ്യാറായില്ല, അക്കാശെങ്കിലും പോകുമോ എന്നുള്ള പിശുക്കനാണവൻ എന്നുവരെ ആളുകൾ പിന്നെ പറയാൻ തുടങ്ങും. ഇതൊക്കെ സഹോദരങ്ങളെ, ഇത് അവനവന്റെ ബന്ധുക്കളെയും മറ്റു ആളുകളെയും ഒക്കെ പെട്ടെന്ന് ഇവനെ അറിയിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ഉള്ള ഈ കാലത്ത് പ്രത്യേകിച്ചും ഇങ്ങനെ ഒരു ആചാരം നമ്മൾ നടപ്പിലാക്കേണ്ടതില്ല. ആളുകൾ അതിന് കാരണം പറയുന്നതെന്താണ്? ഒരുപാട് ആളുകൾ നമസ്കരിക്കാനും അതുപോലെ തന്നെ ജനാസയിലൊക്കെ പങ്കെടുക്കൂലേ? ഇതേ ന്യായമെന്റെ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമിന് അറിഞ്ഞൂടെ? സഹാബിമാർക്ക് അറിഞ്ഞൂടെ? അവർക്ക് ആർക്കും ഇത് മനസ്സിലായിട്ടില്ലെന്ന് വരുമോ? ഒരിക്കലും അങ്ങനെ ചിന്തിക്കാൻ പോലും നമുക്ക് പാടില്ലല്ലോ. നന്മയുടെ എല്ലാ വശങ്ങളും ഈ ലോകത്തിന്റെ മുമ്പിൽ പഠിപ്പിച്ചു.